ആർജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NTSC NMMS സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട മെന്റൽ എബിലിറ്റിയിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. മെന്റൽ എബിലിറ്റിയിൽ നിന്നുള്ള ആകെ 10 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മോക്ക് ടെസ്റ്റില് ആദ്യം 10 ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഈ സമയത്ത് നിങ്ങൾ പേപ്പറും പേനയും എടുത്ത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം സ്വയം കണ്ടെത്തുക. 5 മിനിറ്റ് സമയമാണ് ചോദ്യങ്ങൾ, ഈ 10 ചോദ്യങ്ങൾ വായിക്കാൻ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കണം. തുടർന്ന് ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 5 മിനിറ്റിന് ശേഷം ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് വിസ്തീർണങ്ങൾ നൽകും. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നൽകുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ പേപ്പറും പേനയും എടുത്തിട്ടുണ്ടാകുക. നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദ ഓഡ് ഫിഗർ ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ഫിഗർ തന്നിട്ടുണ്ട്. ഈ 4 ഫിഗർ ശ്രദ്ധിക്കുക. 1-ാമത്തെ ഫിഗറിൽ നമുക്കറിയാം 3 രൂപങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ആ ഒരു വലിയ സ്ക്വയർ ഷേപ്പിൽ ഉള്ളതിൽ 3 രൂപങ്ങൾ നമുക്ക് കാണാം. അതായത് 2-ാമത്തേലും 3 രൂപങ്ങൾ കാണാം. 3-ാമത്തേൽ ഇതിൻ്റെ പൊസിഷനുള്ള മാറ്റമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കണ്ടെത്തി കാണും. 1.5 മിനിറ്റ് മാത്രമേ ഞാൻ ചോദ്യങ്ങൾ വായിക്കാൻ പ്രയോജനപ്പെടുത്തുള്ളൂ. നിങ്ങൾ ഉത്തരം കണ്ടെത്തുക, ശ്രദ്ധിക്കുക. 1-ാമത്തെ, 2-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, അതിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, 2-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം നോക്കുക. ഇവിടെയും പിന്നെ കൃത്യമായിട്ട് ഒരു ചതുരത്തിനുള്ളിൽ വിവിധ രൂപങ്ങൾ തന്നിരിക്കുകയാണ്. ആ രൂപങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് 1-ാമത്തെ രൂപം, ഇത് 2-ാമത്തെ രൂപം. ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ ചിലതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൽ 2, ഇതിൽ 3 രൂപങ്ങളുണ്ട്, ഇതിൽ 4 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്. ഇവിടെ എന്തായിരിക്കാം ഇതിൽ 1-ാമത്തെ രൂപത്തിനെയും 2-ാമത്തെ രൂപത്തിനെയും താരതമ്യം ചെയ്യുക. അതേപോലെ തന്നെ 3-ലുണ്ടോ നോക്കുക, 4-ലുണ്ടോ നോക്കുക. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് 1.5 മിനിറ്റ് മാത്രമേ ഇവിടെ തരുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെയും 4 ചതുരങ്ങളിലുള്ളിലാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇവിടെ ഒരു രൂപം തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഏത് സൈഡിലാണ് എന്ന് നോക്കുക. അടുത്ത ചിത്രം നോക്കുക, അത് മറ്റൊരു സൈഡിലാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അടുത്ത ചിത്രം നോക്കുക, അതും വേറൊരു സൈഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണോ ഈ ചിത്രം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ ചിത്രത്തിന്. ഒന്ന് താഴെയാണ്, ഒന്ന് മുകളിലാണ്. ഒന്ന് താഴെയാണ്, ഒന്ന് മുകളിലാണ്. പക്ഷേ അതിൻ്റെ എന്തോ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇവിടെ നോക്കുക. വിവിധ അക്ഷരങ്ങൾ ഒരു ചതുരത്തെ വിവിധ 2 രേഖകൾ കൊണ്ട് ഖണ്ഡിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ വിവിധ 4 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ച 4 ചിത്രങ്ങളാണ്. ഇവിടെ ഈ അക്ഷരങ്ങളുടെ പൊസിഷനാണ് ഇവിടെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. നോക്കുക, ഇവിടെ എല് വന്നു, ഇവിടെ ബി വന്നു, ജെ വന്നു, യു വന്നു. ഈ എല്ലിൻ്റെ പൊസിഷൻ നോക്കി ഇവിടെയായി, അപ്പോൾ അടുത്തത് ഇവിടെയായി, അടുത്തത് ഇവിടെയായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? 1.5 മിനിറ്റ് സമയമായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇവിടെ നോക്കുക. ഇവിടെയും വ്യത്യസ്ത രൂപങ്ങൾ. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ, മിസ്സിംഗ് ആയിട്ടുള്ള ചിത്രമാണ് കണ്ടെത്തേണ്ടത്. പതിവ് ക്വസ്റ്റ്യൻ നിന്ന് വ്യത്യസ്തമായ മിസ്സിംഗ് ആയിട്ടുള്ള ചിത്രം. ഇവിടെ നമുക്കറിയാം ഇതിലെ 3 രൂപങ്ങളാണുള്ളത്. ഈ ശ്രേണിയിൽ ഇവിടെയും ഈ റോയിലും 3 രൂപങ്ങളുണ്ട്. ഈ റോയിലും 2 രൂപങ്ങളാണ്. അതിലെ അത് വെർട്ടിക്കലാണോ ഹൊറിസോണ്ടാണോ അതിൻ്റെ ഡയഗണലാണോ എങ്ങനെയാണ് അതിൻ്റെ വരകൾ നിന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുക. ഓപ്ഷനിലേക്ക് നോക്കുക. 1, 2, 3, 4 ഓപ്ഷനുണ്ട്. ആ 4 ഓപ്ഷനിൽ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ എന്ന് നോക്കുക. 1.5 മിനിറ്റ് സമയമായി. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6, 6 നമുക്ക് അതിന് സമാനമായ ഒരു രൂപം നമുക്ക് മിസ്സായിട്ടുണ്ട്. ആ രൂപം നമുക്ക് കണ്ടെത്തുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെയും 3 രീതിയിലുള്ള രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളുടെ ഓരോ പ്രത്യേകതകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ എത്ര വരകൾ, അങ്ങനെ ആ കാര്യങ്ങൾ ഓരോന്നിനും ശ്രദ്ധിക്കുക. ഇതിലും എത്ര വരകൾ, ഇവിടെ ഏതാ രൂപം മിസ്സായിട്ടുള്ളത് നോക്കുക. സമാനഗതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷനുണ്ട്. 1-ാമത്തെ ഓപ്ഷൻ ഇത്, 2-ാമത്തെ ഓപ്ഷൻ, 3-ാമത്തെ ഓപ്ഷൻ, 4-ാമത്തെ ഓപ്ഷൻ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് നമുക്ക് ചിത്രങ്ങളല്ല, ഇവിടെ ഫിഗറല്ല, ഇവിടെ ചില നമ്പറുകൾ തന്നിരിക്കുകയാണ്. 3, 2, 4, 1, 5, 6 ഡിനോട്സ് ഫോറസ്റ്റ്, ദെൻ സ്റ്റോർ വിൽ ബി കോഡഡ് ആസ്. അതായത് ഫോറസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 3, 2, 4, 1, 5, 6 ഡിനോട്സ് ഫോറസ്റ്റ്, ദെൻ സ്റ്റോർ വിൽ ബി കോഡഡ് ആസ്. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ തന്നെ ഇപ്പോൾ എഴുതിക്കുള്ളൂ. ഫോറസ്റ്റിന് സമാനമായ, ഇപ്പോൾ ഫോറസ്റ്റ് ഇപ്പോൾ എഫ് എന്തായിരിക്കാം, 3 ആയിരിക്കാം, അല്ലെങ്കിൽ 2O2 ആയിരിക്കാം. അങ്ങനെ ആ രീതിയിൽ ക്രമീകരിച്ച് നിങ്ങൾ എഴുതി വെക്കുക. ഫോറസ്റ്റ് 3, 2, 4, 1, 5, 6 എങ്കിൽ സ്റ്റോർ എന്താണ്, അപ്പോൾ അതിൽ എഫിന് എന്താണ് സൂചിപ്പിക്കുന്നത്, അപ്പോൾ ഇതിലുണ്ട്, 6 ഉണ്ടോ, ഉണ്ട്, ഇ ഉണ്ടോ, ഉണ്ട്. ഇതിൽ ഓരോ ഓപ്ഷൻ നോക്കാം. 1, 5, 6, 2, 4, 1 2, 6, 5, 2, 4, 1 3, 5, 6, 2, 1, 4 4, 5, 6, 4, 1, 2 ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? വളരെ പെട്ടെന്ന്, ചിലപ്പോൾ 1-2 നമ്പർ മതി. അടുത്ത് നമ്മുടെ സമയം കഴിഞ്ഞു.
അടുത്തത് അത്രയും നമുക്ക് സമയമുള്ളു. അടുത്ത് നോക്കുക, ഇഫ് 241-3564 241-3564 ഡിനോട്ട്സ് സ്റ്റാർലെറ്റ് STARLET. അപ്പോൾ ഇത് ഈ നമ്പർ തന്നെ നേരെ ഇത് അതിൻ്റെ ഇത് എഴുതിയിരിച്ചിരിക്കണം. അക്ഷരങ്ങളും അക്കങ്ങളെയും അത് ക്രമീകരിച്ച് എഴുതി വെക്കുക, അന്നേരം നമുക്ക് കിട്ടും. ലേറ്റർ എങ്കിൽ ലേറ്റർ എന്ന് വിൽ ബി കോഡഡ് ആസ് ലേറ്റർ, അങ്ങനെ എഴുതാം. അപ്പോൾ ഈ ലേറ്റർ എന്നുള്ള അക്ഷരം ഇതിനകത്തുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഉണ്ട് താനും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ നോക്കുക, 5-1-4-3-6 4-1-5-6-3 ഓപ്ഷൻ 3-ത്തെ 5-4-1-6-3 ഓപ്ഷൻ 4-ത്തെ 5-1-4-6-3 നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് ഒരു സുവർണാവസരമാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു സുവർണാവസരമാണ്. സമയം കഴിഞ്ഞു, അടുത്ത 9-ത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് 3-5-5-4-1-2-3 ഇഫ് 3-5-5-4-1-2-3 എന്താണ്? എലിപ്സ് ആണ്, ഇ എൽ എൽ ഐ പി എസ് ഇ. അപ്പോൾ ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? 3 ആണ്. എൽ എന്തിനെ സൂചിപ്പിക്കുന്നത്? 5 ആയിരിക്കാം. എൽ 5-4 നമുക്ക് അന്നേരം പെട്ടെന്ന് മനസ്സിലാവും. എങ്കിൽ വാട്ട് ഡസ് 214552 ഇവിടെ ചില നമ്പറുകളാണ് തന്നിരിക്കുന്നത്, അതിന് സമാനമായ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയായിരിക്കും? 214552 വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് പി ഇ എൽ എസ് അതേപോലെ എസ് എൽ ഐ എസ് പി ഐ എൽ എൽ എസ് എസ് എൽ ഐ പി എസ് എൽ ഐ എസ് പി എസ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ 6-7-1-3-4-5-8 അപ്പോൾ ഇതിന് നേരെ സമാനമായിട്ട് നിങ്ങൾ പ്രോബ്ലം എന്ന് എഴുതുക. 6-P-7-R-O-1-B-3-L-4-E-5-8-M അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ഇതും എഴുതണം, ഇതിന് ഇച്ചിരി കൂടുതൽ സമയമെടുക്കും. ആൻഡ് 8-2-7-3-4-5 എന്ന് പറയുന്നത് എന്താണ്? മാർബിളാണ്. അപ്പോൾ എം 8 ആയിരിക്കാം, എ 2 ആയിരിക്കാം, ആറ് 7 ആയിരിക്കാം, ബി 3 ആയിരിക്കാം, എൽ 4 ആയിരിക്കാം, ഇ 5 ആയിരിക്കാം. എങ്കിൽ പ്രോബബിൾ, ഹൗ ഈസ് പ്രോബബിൾ റിട്ടൺ? എങ്കിൽ പ്രോബബിൾ എങ്ങനെ എഴുതാം? പി ആർ ഒ ബി എ ബി എൽ ഇ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6-7-1-3-3-2-4-5. ഈ ഓപ്ഷനിലേക്ക് നോക്കുക തന്നെ വളരെ എളുപ്പം നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ 2-6-7-1-2-3-3-4-5 ഓപ്ഷൻ 3-6-7-1-3-2-3-4-5 ഓപ്ഷൻ 4-6-7-1-3-2-3-5-4 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വിസ്തീർണത്തിലേക്ക് പോകാം. കൃത്യമായി ആദ്യത്തെ ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് എ ഓഡ് ഫിഗർ ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ 4 ആണ് കിട്ടിയത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ശരിയാണോ കിട്ടിയത്? എവരി ഷേപ്പ് റൊട്ടേറ്റ്സ് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഫസ്റ്റ്, എഗെയിൻ 45 ഡിഗ്രി ക്ലോക്ക് വൈസ്, ആൻഡ് ദെൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പോൾ 4-ത്തെ ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്, ഇവിടെ ഒറ്റപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ 4-ത്തെ ഓപ്ഷൻ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് എവരി ഷേപ്പ്, ഓരോ ഷേപ്പും 45 ഡിഗ്രി വീതം ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്നു, രണ്ടാമത് വീണ്ടും 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, മൂന്നാമത്തേത് പക്ഷേ 90 ഡിഗ്രിയിലേക്കാണ് പോകുന്നേ. അപ്പോൾ ആദ്യം 45 ഡിഗ്രി, അത് കഴിഞ്ഞ് പിന്നെയും 45 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി. നമുക്കറിയാം ഒരു എന്താണ് 90 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇതിൻ്റെ 45 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയേ പോവുള്ളൂ. ഇപ്പോൾ ഒരു ചതുരം വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിൽ കൃത്യമായിട്ട് 45-90 എങ്ങനെയാണ് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് 45 ഡിഗ്രി, എന്നാൽ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് വരുന്നത് 90 ഡിഗ്രിയാണ്, കാരണം രണ്ട് പൊസിഷൻ ഇവിടെ 1-2 അത്രേ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം 45 ഡിഗ്രി, തുടർന്ന് 45 ഡിഗ്രി, പിന്നെ 90. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചതുരം ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ഈ ചിത്രം ഈ സർക്കിള് രണ്ടാമത്തെ ചിത്രത്തിൽ വന്നപ്പം എത്ര ഡിഗ്രി വന്നു? ഇവിടെ വരുമ്പോൾ 45, രണ്ട് പൊസിഷൻ വരുമ്പോൾ ഇത് നമുക്ക് 3 പൊസിഷനായിട്ട് ഇതിൻ്റെ ഓരോ കോർണർ 1-2 സെൻറ്റർ, തേർഡ് 3-ത്തത്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻ മാറി കഴിഞ്ഞാൽ 90. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, അടുത്ത ചിത്രത്തിൽ ശരിയാണ് ഇത് 45 ഡിഗ്രി വന്നു. ഇനി അടുത്ത 45 വന്നാൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ രണ്ട് ഘട്ടം ശരിയായി ഈ സർക്കിള്. മൂന്നാമത്തെ നോക്കുക, മൂന്നാമത്തത് ഈ ഇവിടെ കിടക്കുന്ന സർക്കിള് ഇവിടെ വരുമ്പോൾ 45, ഇവിടെ ഈ മൂലയ്ക്ക് വരുമ്പോൾ 45. അപ്പോൾ 45-45-90. അപ്പോൾ ഇവിടെയായിരുന്നു ഈ സർക്കിള് വേണ്ടിയിരുന്നത്, പക്ഷേ അത് എവിടെയാണ്? ഏതാണ്ട് 135 ഡിഗ്രിയിൽ മാറി, 135 ഡിഗ്രിയിലേക്ക് ഈ സർക്കിള് മാറി. ഇവിടെ വരേണ്ട സർക്കിള് ഏതാണ്ട് ഇവിടെ വന്ന് കിടന്നു. അപ്പോൾ നമുക്ക് ഈ ഒറ്റ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് ഇതിൽ തെറ്റായ ഉത്തരം.
നാലാമത്തെ. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കാം. ബാക്കി ഇവിടുന്ന് ഈ ട്രയാംഗിൾ നമുക്ക് താഴേക്ക് വന്ന് 45 ഡിഗ്രിയാണ് മാറി അടുത്ത ചിത്രത്തിൽ. ഇവിടെ നിന്ന് അടുത്തത് 45 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം മൂന്നാമത്തെ ചിത്രത്തിൽ. അത് മൂന്നാമത്തെ ചിത്രം വന്നു. നാലാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ 90 ഒന്ന് ഇത് ഇവിടെ വരണം, 90 ഡിഗ്രി വരണം, ഈ രണ്ട് പൊസിഷൻ വരണം. അപ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ ഈ സർക്കിള് മാത്രം തെറ്റായ രീതിയിലാണ് അനുവർത്തിച്ചത്. ഓക്കെ, അത് മനസ്സിലായി കാണും. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ശ്രദ്ധിക്കുക, ആൻസർ 3 ആണ്. എന്തുകൊണ്ടാണ് ഇത് 3 ആയത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കിട്ടിയോ? ആ, ഇത് 3 ആയതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച ഈ എക്സിന് മുകളിലൊരു വരയുണ്ട്, ഇവിടെ എക്സ് തന്നെ എങ്കിൽ ഇവിടെ നോക്കുക, ഇതും അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും ഏകദേശം സമാന സ്വഭാവം കാണിക്കുന്നു. എക്സിന് മുകളിൽ വര, അവസാനത്തെ ചിത്രത്തിന് ഒരിക്കലും വരയുണ്ടായില്ല. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ മൂന്നാമത്തെ ചിത്രം വരയില്ല. അപ്പോൾ ഇവിടെ നാലാമത്തെ ചിത്രത്തിനാണ് വരയില്ലാതെ വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ വരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 5 ചിത്രമാണ് വേണ്ടത്, 5-ാം ചിത്രത്തിന് വരയില്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഈ ഏതാണ് നമുക്ക് തെറ്റായ ഉത്തരം എന്ന്? തെറ്റായത് ഇവിടെ ഓഡ് 1 ഫിഗർ ഏതാണ്? ആൻസർ 3 ആണ്, ഇതിൽ തെറ്റായത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ നോക്കുക, ഇതിൻ്റെ പൊസിഷൻ, ഇതെല്ലാം പൊസിഷനാണ് അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ഒന്ന് താഴെ ഒന്ന് മേളിൽ എന്നാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഒന്നും രണ്ടിനും ഒരു സമാനതയുണ്ട്, 3-4 ഒരു സമാനതയുണ്ട്. നോക്കി, 3-ൻ്റെ പൊസിഷൻ ഇവിടെയാണ്, 3-ൻ്റെ പൊസിഷൻ ഇവിടെ, 4-ൻ്റെ പൊസിഷൻ മേളിൽ. അപ്പോൾ ഒരു സൈഡിൽ തന്നെയാണ്, ഒരു സൈഡിൽ താഴെയും ഒരു സൈഡ് മേളിലും. എങ്കിൽ ഇവിടെ എന്തായിരിക്കും വേണ്ടിയിരുന്നത്? ഈ 1-ൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു വേണ്ടിയിരുന്നത്? ഇത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 3-ഉം 4-ഉം വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ. എങ്കിൽ ഇവിടെ നോക്കുക, ഇത് റൈറ്റ് സൈഡിലല്ലായിരുന്നോ വേണ്ടത്? ഈ പൊസിഷൻ ഇത് എവിടെയായിരുന്നു വരേണ്ടത്? ഇത് 1-ൻ്റെ ചിത്രം ഇവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്, 1-ൻ്റെ ചിത്രം ഇവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഏതാണ് ഇതിൽ തെറ്റ്? ആൻസർ 1. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറിപ്പോയി, ഇത് താഴെ വരും, അടുത്തത് മേളിൽ വരും, അടുത്ത താഴെ വരും, അടുത്ത മേളിൽ വരും, അങ്ങനെയാണ്. 1-2, 3-4. ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇവിടെ നമ്മൾ നോക്കുക, ഇത് ആൻസർ 4 ആണ്, ഇതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് ആൻസർ 4 ഉത്തരം കിട്ടിയോ? ഇവിടെ നോക്കുക, ഇതിൽ രണ്ടക്ഷരം ക്ലോക്ക് വൈസിലും രണ്ടക്ഷരം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നത്. ക്ലോക്ക് വൈസ്, ക്ലോക്ക് എങ്ങനെയാണ് ക്ലോക്ക് സൂചി തിരിയുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ പോകേണ്ടത് ഏതൊക്കെയാണ്? വിയും യുവും ആണ് ക്ലോക്ക് വൈസിൽ പോയേക്കുന്നത്. നോക്കി, ക്ലോക്ക് തിരിയുന്ന പോലെ ക്ലോക്ക് വൈസ് ഓർഡർ വി ആൻഡ് യു ഡസ് നോട്ട് ഒബേ ഇൻ ഓപ്ഷൻ 4. അപ്പോൾ ഇവിടെ വി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വിയുടെ പൊസിഷനിലുള്ള മാറ്റങ്ങൾ, അതായത് യുവിൻ്റെ പൊസിഷനിലുള്ള മാറ്റങ്ങൾ. ഇവിടെ നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയേക്കുന്നത് എല്ല് 1-ാമത്തെ ഇവിടെയാണ്, ഇവിടെ 2-ാമത്തത് അതിൻ്റെ മുകളിലേക്ക് വന്നു. 2-ാമത്തെ ചിത്രം വന്നപ്പോൾ, 3-ാമത്തെ ചിത്രം വന്നപ്പോൾ ഇവിടെയായി, 4-ാമത്തെ ചിത്രം വന്നപ്പോൾ ഇവിടെയായി. അത് കറക്റ്റാണ്. എല്ലിൻ്റെ പൊസിഷൻ നോക്കി, എല്ല് ഇങ്ങനെ വന്നു, അടുത്തത് ഇങ്ങനെ വന്നു, അടുത്തത് ഇങ്ങനെ വന്നു, അടുത്തത് എങ്ങനെ വന്നു, അടുത്തത് ഇങ്ങനെ വന്നു. അപ്പോൾ അത് കറക്റ്റാണ്. 1, ഇതിനെ നമുക്ക് ഓരോന്നിനും ഓരോ നമ്പർ ഇട്ട് കൊടുത്താൽ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഓർഡറിൽ വന്നു. അപ്പോൾ എല്ലിൻ്റെ പൊസിഷൻ കറക്റ്റാണ് നമുക്കറിയാം. ഇനി അടുത്ത നോക്കുക, എല്ലാ ചിത്രത്തിലും എല്ലിൻ്റെ പൊസിഷൻ കറക്റ്റാണ്. അടുത്ത വിയുടെ പൊസിഷൻ നോക്കി, വി നേരെ തിരിഞ്ഞാണ് വരുന്നത്. വി എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ചിത്രത്തിൽ ഇവിടെയാണെങ്കിൽ 2-ാമത്തെ ചിത്രത്തിൽ നമുക്ക് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്, വി. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ചിത്രം നോക്കുക, വീണ്ടും അത് ഇവിടെയായിരിക്കണം വരേണ്ടത്, വി. അത് ശരിയാണ്. അടുത്ത് നോക്കുക, അടുത്ത് എവിടെയാണ് വരേണ്ടത്? വി ഇവിടെയായിരുന്നു വരേണ്ടത്, പക്ഷേ വി വന്നത് എവിടെയാണ്? വീടിൻ്റെ പൊസിഷൻ വന്നത് എവിടെയാണ്? വീടിൻ്റെ പൊസിഷൻ ഇത് ഇവിടെയാണ്. അപ്പോൾ ഇത് 4-ാമത്തെ ചിത്രം എന്താണ്? തെറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരെണ്ണം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി വീടിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് അതിന് സമാനതയാണ്, ഇതിൽ നോക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് 45 ഡിഗ്രി വീതം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്ലോക്ക് വൈസ് ഓർഡറിലാണ്, വി ആൻഡ് യു ഡസ് നോട്ട് ഒബേ ഇൻ ഓപ്ഷൻ 4. ഈ ഓപ്ഷനിൽ മാത്രം ഇതിൻ്റെ ഓർഡർ കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ശ്രദ്ധിക്കുക, നമുക്ക് നേരത്തെ ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. കാരണം നേരത്തെ ചെയ്തത് സമാനതയിലുള്ള ഒരു ചിത്രത്തിൽ നിന്ന് ഓടായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്, ഒറ്റപ്പെട്ട ചിത്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കുക, ഇവിടെ ഓരോ റോയിലും നോക്കുക, ഇവിടെ 3 റോയിലും 1-ാമത്തെ റോയിലും 3 രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളുടെ പ്രത്യേകത എന്ന് നോക്കുക, ക്രോസിംഗ് ലൈൻസ് ആണ്, ചിലത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ക്രോസിംഗ് ലൈൻസ് ഒരു രൂപത്തിൽ ക്രോസിംഗ് ലൈൻ ആയ മറ്റൊരു രൂപത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ നോക്കുക, ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ആയപ്പോൾ ഇവിടെ ക്രോസിംഗ് ആയി, ഒരു രൂപത്തിൽ ഉണ്ടായില്ല, ഒരു രൂപത്തിൽ ഉണ്ടായില്ല. എങ്കിൽ ഇവിടെ ട്രയാങ്കിളിലില്ല, സർക്കിളിൽ ക്രോസിംഗ് ആണ്. എങ്കിൽ അടുത്തത് ഏതായിരിക്കാം? അടുത്തത് ഏതായിരിക്കാം വരേണ്ടത്?
പ്രധാനമായും ടു ആണ് വരേണ്ടത്. കാരണം ഇനി എന്തായിരിക്കാം ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടത്. അപ്പോൾ അതാ നമുക്ക് ആൻസർ ഇതിൽ ടു ആണ് കിട്ടി. അപ്പോൾ ഇതിൽ സമാനഗത ഇതിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ടു ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കുക, ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. മൂന്ന് രൂപങ്ങളാണ്, മൂന്ന് വ്യത്യസ്ത രൂപങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് സമാനമായി ഇവിടെ ഒരു രൂപം മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. അത് ഏത് രൂപം തന്നെയാണ്? ആൻസർ ടു ആണ്. ഇതിൽ യാതൊരു സംശയമില്ല. ഇതിന് സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ബാക്കി ഈ രൂപങ്ങളിലെല്ലാം ക്രോസ് ചെയ്തിരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സെവൻ. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ശ്രദ്ധിക്കുക. ഇഫ് 3, 2, 4, 1, 5, 6 ഡിനോട്സ് ഫോറസ്റ്റ്, ദെൻ സ്റ്റോർ വിൽ ബി കോഡഡ് ആസ്. അന്നേരം തന്നെ നമ്മൾ ഇത് പരീക്ഷയ്ക്ക് വന്നാൽ ഇങ്ങനെ തന്നെ എഴുതണം, ഫോറസ്റ്റ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുകൾ നൽകുക. എങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൽ എസ് ഏതിനെ പ്രതികരിക്കുന്നത് 5 ആണ്, ടി ഏതിനെ 6 ആണ്, പിന്നെ അതങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ 5, 6, 2, 4, 1 വളരെ എളുപ്പത്തിൽ കിട്ടി. ഇതിൻ്റെ ഓപ്ഷൻ 1 ആണ്. അടുത്തതും അതേ രീതിയിൽ സമാന രീതിയിലുള്ളതാണ്. ഇതേ രീതിയിൽ സ്റ്റാർലെറ്റ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അതിലെ നമ്പറുകൾ അതിനെ പ്രദാനം ചെയ്തുകൊണ്ട് എഴുതി വെക്കുന്നു. RLET സ്റ്റാർലെറ്റ് ഇവിടെ. എന്നിട്ട് അതിന് സമാനമായിട്ട് ലേറ്റർ എങ്ങനെ നമുക്ക് എഴുതാം? 5, 1, 4, 6, 3. അതായത് ഇവിടെ L 5 ആണ്, അതേപോലെ E ഏതാണ്? E 6 ആണ്. A ഏതാണ്? A 1 ആണ്. R 3 ആണ്. അതുപോലെ തന്നെ E 6 ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. ആൻസർ ഏതാണ്? 5, 1, 4, 3, 4, 6, 3. ആൻസർ 4 ആണ്. അടുത്തത് നോക്കാം നമുക്ക് നയൻത് ക്വസ്റ്റിന്. നയൻത് ക്വസ്റ്റിനും അതേ രീതിയിൽ തന്നെയാണ്. എലിപ്സ് എന്നുള്ളതിന് എലിപ്സ് എന്നുള്ളത് എങ്ങനെ എഴുതാം? 3LL 5 5 ആണ് വന്നേക്കുന്നത്, കണ്ടോ? I 4 P 1, അതേപോലെ S 2 E 3. അതിന് സമാനമായി തന്നെ സ്പിൽസ് എങ്ങനെ എഴുതാൻ പറ്റും? SPILLS. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അതിൻ്റെ ഓപ്ഷൻ 2 ആണ്. ഇതിൻ്റെ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് ശരി ഉത്തരമായിട്ടുണ്ടാകും. അടുത്ത് നോക്കുക, നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതുവരെ 2 എണ്ണം തന്നെങ്കിൽ ഇപ്പം 3 വേർഡ് തരും. ഇവിടെ പ്രോബ്ലത്തെ സൂചിപ്പിക്കുന്ന 6, 7, 1, 3, 4, 5, 8 ആണ്. അതേപോലെ മാർബിളിനെ സൂചിപ്പിക്കുന്നത് 8, 2, 7, 3, 4, 5. എങ്കിൽ പ്രോബബിൾ എന്നുള്ളത് ഓപ്ഷൻ 3 ആണ്. യാതൊരു സംശയമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. P 6, 7, O 1 ആണ്. ഇവിടെ കണ്ടോ? B 3 ആണ്. രണ്ടിലും B 3 ആണ്. അതേപോലെ A 2 നോക്കുക, സമാനഗതി തന്നെയാണ്. A 2 ആണ്. അതേപോലെ B 3 ആണ്. L 4 ആണ്. ഇവിടെ L 4 ആണ് കാണിക്കുന്നത്, ഇവിടെ L 4 ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടി, 3rd ഓപ്ഷനാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് 2019 NTSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.